മയക്കുമരുന്ന് വേട്ട കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ നയമാക്കിയിട്ടും കേരളത്തിലെ പോലീസ് അത്ര കാര്യക്ഷമമായിട്ടുള്ളൊരു വേട്ട നടത്തുന്നു എന്നും തോന്നുന്നില്ല പ്രത്യേകിച്ചും സിനിമാ താരങ്ങൾ ഉൾപ്പെടുന്ന കേസുകളിൽ ഇപ്പോൾ ഡി ജെ പാർട്ടി റെയിൻ ഫെസ്റ്റിവൽ ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഇവിടെ കൊച്ചിയിൽ പ്രത്യേകിച്ചും കൊച്ചി അരങ്ങേറുന്നുണ്ടെന്നറിഞ്ഞിട്ടും കാര്യമായിട്ടുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടുള്ളതായിട്ട് അറിയത്തില്ല വല്ല പിടിക്കപ്പെടുന്നു പാവപ്പെട്ടവൻ കഞ്ചാവ് കഞ്ചാവ് കൊണ്ടുപോയി അത് പിടിക്കപ്പെടുന്നുണ്ട് കൃത്യമായിട്ട് പക്ഷേ പണക്കാരും ഗ്ലാമർ താരങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന കേസുകൾ പലതും തെളിയിക്കപ്പെടാതെ പോകുന്നു അല്ലെങ്കിൽ പിടിക്കപ്പെടാതെ പോകുന്നു മുംബൈയിലെ ആ അധോ ലോകത്തിൽ നമ്മൾ കാണുന്ന പോലെയുള്ള ചെറിയൊരു അധോലോകം ഇങ്ങനെ കൊച്ചിയിൽ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നുണ്ട് അവിടുത്തെ സ്റ്റാർ ഹോട്ടലുകളുടെ മറവിൽ വൻ പണക്കാരുടെ എ ഡി എം എ അതുപോലെ തന്നെ അതിഭീകരമായിട്ടുള്ള കൊക്കൈൻ പോലുള്ള മയക്കുമരുന്നുകൾ രാസ മരുന്നുകൾ രാസ മയക്കുമരുന്നുകൾ ഒക്കെ ഈ നമ്മൾ പണ്ട് സിഗരറ്റ് ബീഡിയൊക്കെ പോയിക്കുന്നത് പോലെ നിത്യശീലമാക്കിയവർ സിനിമകളിലുണ്ട് അവരുടെ ഒരു അന്തർലോകം അവിടെ അഭിരമിക്കുന്നു എന്ന് വേണം ഇന്ന് നടന്ന സംഭവങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ ഓം പ്രകാശ് എന്ന് പറയുന്ന വളരെ നൊട്ടോറിയസായിട്ടുള്ളൊരു ക്രിമിനലാണ് അല്ലാണ് മയക്കുമരുന്ന് വ്യാപാരിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അദ്ദേഹം താമസിച്ചിരുന്ന മരടിലെ സ്റ്റാർ ഹോട്ടലിൽ അത്യാഡംബര ഹോട്ടലിൽ അദ്ദേഹത്തെ കാണാൻ നിരവധി സന്ദർശകരാണ് അദ്ദേഹം ആരാധകരായിരിക്കാം ഇരുപതോളം പേരാണ് അദ്ദേഹം എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അല്ല മുറി ബുക്ക് ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത് വേറൊരു പേരിൽ ബുക്ക് ചെയ്തു ആ മുറിയിലേക്ക് നമ്മുടെ ശ്രീനാഥ് ഭാസി അതുപോലെ തന്നെ പ്രയാഗ മാർട്ടിൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സന്ദർശകരായിരുന്നു വേറെയും പതിനെട്ട് പേരുണ്ട് അവരൊക്കെ സിനിമയിലുള്ളവരാണോ അല്ലയോ എന്നറിയത്തില്ല എന്തായാലും വൻ പണക്കാർ തന്നെ ആയിരിക്കുമല്ലോ കാരണം കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു സാധനമാണ് കണ്ടെടുത്തിരിക്കുന്നത് ശ്രീനാഥ് ഭാസിയുടെ പക്കൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു പക്ഷേ ഉപയോഗിച്ചു എന്നുള്ളതിന് തെളിവില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സംശയത്തിൻ്റെ ആനുകൂല്യത്തോടു കൂടി അദ്ദേഹത്തെ വെറുതെ വിട്ടു ഇദ്ദേഹം നേരത്തെയും കേസുകളിൽ പ്രതിയായിട്ടുണ്ട് ഒരവതാരകയോട് അപമര്യാദമായി പെരു അപമര്യാദയായി പെരുമാറി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരെ കേസ് ഉണ്ടായിട്ടുണ്ട് പിന്നെ അവർ തമ്മിൽ ഒത്തുറപ്പാക്കി അത് രക്ഷപ്പെടുകയായിരുന്നു ആ സിനിമയിലെ അധോലോകമുണ്ടെന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാം മയക്കുമരുന്നിൻ്റെ ഒരു അധോലോകം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അത് അടിവരയിട്ട് പറഞ്ഞിട്ടുള്ള വലിയൊരു സംഭവമാണ് അവിടെ ഈ സെക്സ് റാക്കറ്റ് മാത്രമല്ല ആക്റ്റേഴ്സ് കൗച്ച് മാത്രമല്ല ആക്ടിങ് കൗച്ച് മാത്രമല്ല ഇങ്ങനൊരു അധോലോകം കൂടി പ്രവർത്തിക്കുന്നുണ്ട് ഇത് തങ്ങളുടെ ഒരവകാശമായിട്ടും ഇത് പിടിക്കപ്പെടാത്ത ഒരു കുറ്റമായിട്ടും അങ്ങ് കൊണ്ട് നടക്കുകയാണ് സിനിമയുടെ ഒരു ഭാഗമായിട്ട് അങ്ങ് കൊണ്ടു നടക്കുക ഗ്ലാമറിൻ്റെ ഭാഗമായിട്ട് പെൺകുട്ടികളും കൂടി ഇതിൽ ഇൻവോൾവ് എന്ന് പറയുമ്പോഴാണ് വലിയ സങ്കടം തോന്നുന്നത് അപ്പോൾ സിനിമ പോലീസിൻ്റെ തന്നെ ഒരു ഉന്നതൻ്റെ മകൻ ഇതിൻ്റെ ഒരു അഡിക്റ്റാണെന്ന് നേരത്തെ തന്നെ ഒരു സിനിമാ തന്നെ വെളിപ്പെടുത്തിയിരുന്നു അപ്പോൾ പലരുടെയും മക്കളും ഇതിൻ്റെ അഡിക്റ്റായിത്തീരുമ്പോൾ ഈ പണം സുഖം എല്ലാം അങ്ങോട്ട് വർദ്ധിച്ചിട്ട് ഇനി അതിനപ്പുറത്തേക്കുള്ള സുഖം തേടിയുള്ള ഒരു യാത്ര പണം ഇഷ്ടം പോലെ കയ്യിലുണ്ട് ഇപ്പോൾ വരുമാനം വളരെ വർദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ മൂന്നാമത്തെ എഫ് ഡി ഐ കിട്ടുന്ന രാഷ്ട്രമായിട്ട് മാറിയതോടുകൂടി പണം ഒരുപാട് കൈകളിൽ കൈകളിലെത്തിച്ചേരുന്നുണ്ട് ആ പണത്തിൻ്റെ അബ്യൂസ് അതുപോലെ തന്നെ ഡ്രഗിൻ്റെ അബ്യൂസ് മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം അത് വർദ്ധിച്ചു വരിക പണത്തിൻ്റെയും ദുരുപയോഗം തന്നെയാണിത് പാവപ്പെട്ട പാവപ്പെട്ടവൻ ഇപ്പോഴും ഉണ്ട് കേരളത്തിലും ഉണ്ട് ഇരുപത്താറ് ശതമാനത്തോളം പട്ടിണിക്കാർ അവരുടെ അവരിപ്പോൾ ഒരു നേരത്തെ ആഹ ദിവസം ഇരുപത് രൂപ താഴെ വരുമാനവും കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതാണല്ലോ നമ്മുടെ റേഷൻ കാർഡുകളിലെ ആ നിറങ്ങൾ സൂചിപ്പിക്കുന്നത് വെള്ള റേഷൻ കാർഡ് എബോ പോവർട്ടി ലൈൻ മറ്റത് രണ്ടും പോവർട്ടി ലൈൻ താഴെയുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ഈ സമ്പത്തിൻ്റെ തുല്യമായിട്ടുള്ളൊരു വിതരണം നടക്കുന്നില്ലെന്ന് മാത്രമല്ല ഈ കാണിക്കുന്നതൊക്കെ ഈ പണത്തിൻ്റെ ഈ അഹങ്കാരമൊക്കെ ഉണ്ടല്ലോ കേരളത്തെ പോലുള്ള ഒരു സ്ഥലത്ത് വരാത്ത അസ്വസ്ഥതകൾ മനുഷ്യ മനുഷ്യ മനസ്സിലുണ്ടാക്കുന്ന സാമൂഹികമായ അനീതിയാണ് ആ അനീതി ഇങ്ങനെയൊക്കെയുള്ള കുറ്റവാളി സ്വഭാവങ്ങളായിട്ട് പ്രകടിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും മറ്റാഡംബര ആഡംബരങ്ങളുടെ കാര്യത്തിൽ നിയന്ത്രണം വേണമെന്നത് പോലെ ഈ പണത്തിൻ്റെ ഈ ദുരുപയോഗം അത് നമ്മുടെ രാജ്യത്തെ ഒരു മയക്കുമരുന്ന് തലസ്ഥാനമാക്കി മാറ്റും അത് വേണ്ട ഇടപെടലുകൾ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ് എല്ലാ പോലീസിൻ്റെ മാത്രം ഉത്തരവാദിത്വമായിട്ട് വിടാൻ പറ്റുന്നതല്ല അച്ഛനും അമ്മയ്ക്കും ഒരു ഉത്തരവാദിത്വം അല്ലേ മക്കളിങ്ങനെ ആയി പോകാതിരിക്കാൻ അങ്ങനെ സമൂഹത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്വമാണ് ഞങ്ങളുടെ മക്കൾ നാളെ എങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇത് ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് പോലെ അതായത് ഒരു സാംക്രമിക രോഗം പോലെ പടരുന്ന ഒന്നാണത് അപ്പോൾ സിനിമാക്കാർ തന്നെ ജനങ്ങൾ മാതൃകയാക്കുന്ന സിനിമാക്കാരുടെ വേഷഭൂഷങ്ങളും അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റ രീതികളെ എല്ലാവരും കൊതിക്കുന്നതും അനുകരിക്കാൻ ആഗ്രഹിക്കുന്നു അവർ തന്നെ ഇങ്ങനെ മാതൃകകൾ കാണിച്ചു തുടങ്ങിയാൽ എന്തായിരിക്കും സമൂഹത്തിൻ്റെ സ്ഥിതി വളരെ ഗൗരത ഗൗരവതരമായിട്ട് എടുക്കേണ്ടതാണ് അതുപോലെ നീതിന്യായ നീതിന്യായപീഠങ്ങളും വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ് നിസാരമായിട്ട് സംശയത്തിൻ്റെ നിഴലിൽ മുങ്ങിപ്പോകേണ്ട കേസുകളല്ല ഇത് ഇതിപ്പോൾ ഇത് നമ്മൾ കണ്ടു ഇരിക്കുന്നത് രണ്ട് നട ഇങ്ങനെയല്ല സിനിമയിലെ മിക്ക ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇതിലൊക്കെ അത്ര വളരെ കൂടുതലാണ് അപ്പോൾ സാമൂഹികമായ ഈ ജീർണതയ്ക്കെതിരെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പോരാട്ടം തന്നെ ഒരു സാക്ഷരതാ യജ്ഞം പോലെ ഒരു യജ്ഞം തന്നെ ഉണ്ടാകുമെന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു പക്ഷേ അതൊക്കെ കെട്ടടങ്ങിപ്പോയി വളരെ ശക്തമാക്കേണ്ടതാണ് ഈ എക്സൈസിൻ്റെ പ്രവർത്തനം വളരെ ശക്തമാക്കി മാറ്റേണ്ടതാണ് അതിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ഒരുമിച്ച് നിന്ന് നിൽക്കേണ്ട ഒരു സന്ദർഭം തന്നെയാണ്